അടച്ചുപൂട്ടിയ സ്കൂളുകൾ സർക്കാർ ഏറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് നയപരമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു തൃശൂർ വെളിയന്നൂരിലെ പാഠപുസ്തക ഡിപ്പോ സന്ദർശനം ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അടച്ചുപൂട്ടിയ സ്കൂളുകൾ സർക്കാർ ഏറ്റെടുക്കുന്ന നടപടി പൂർത്തിയായാലുടാൻ അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ അധ്യയനം അതാത് സ്കൂളുകളിൽ പുനരാരംഭിക്കും അതുവരെ താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അടുത്ത അധ്യയന വർഷം മുതൽ ജൂൺ ഒന്നിനകം എല്ലാ പാഠപുസ്തകങ്ങളുടെയും വിതരണം പൂർത്തിയാക്കും വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും റവന്യൂ പ്രൊസീജിയർ എത്രയും വേഗം ആക്കി കഴിഞ്ഞാൽ ഇതേ സ്കൂളിൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഉണ്ടപ്പോ അപ്പോൾ ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ പണം ചെലവ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല എങ്കിലും ഇപ്പൊ നടക്കുന്ന സ്ഥലത്തിനേക്കാൾ അത്രയും പണം ചെലവിയാതെ മറ്റെന്തെങ്കിലും സംവിധാനം തൊട്ടടുത്തുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ് അത്തരത്തിൽ സംവിധാനം ഇല്ലെങ്കിൽ ഈ റവന്യൂ പ്രൊസീജിയർ പൂർത്തിയാക്കി കഴിഞ്ഞ് നിലവിലുള്ള നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സ്ഥലം ഇതിനേക്കാൾ മെച്ചപ്പെട്ടതുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റാം അത് പരിശോധനയുടെ ഭാഗമായിട്ട് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ നടക്കുന്നിടത്താണ് അതായത് സ്കൂൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായി സ്കൂൾ തുറന്നു എന്നുള്ള കാര്യം ഉറപ്പായി ആ സ്കൂള് എങ്ങനെ ഇനി കൂടുതൽ നന്നാക്കി നടത്താം എന്നുള്ള പരിശോധന നടക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് എത്രയും വേഗം റവന്യൂ പ്രൊസീജ്യർ പൂർത്തിയാക്കി ഈ നാല് സ്കൂളിലും അതാത് സ്ഥലത്ത് തന്നെ കുട്ടികളെ പഠിപ്പിക്കും വെളിയന്നൂരിലെ പുസ്തക ഡിപ്പോയിൽ പാഠപുസ്തകങ്ങൾ വരാന്തിയിൽ സൂക്ഷിക്കുന്നത് നിർത്തലാക്കും പുസ്തകങ്ങൾ മഴ നനയാതെ സൂക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് തൃശൂർ